എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ചെറിയൊരു പെയിൻറ്റിംഗ് ആണ്. അതായത് തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റാവുന്ന ഒരു ചിത്രമാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫാബ്രിയാനോയുടെ 300 GSM പേപ്പറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നും ഓൺലൈനിലേ വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഇത് കളർ ചെയ്യാനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കെമൽ ആർട്ടിസ്റ്റ് വാട്ടർ കളറിൻ്റെ പെർമനൻ്റ് ഓറഞ്ച്, ക്രിംസൺ ലേക്ക്, അതുപോലെ പർപ്പിൾ, വയലറ്റ്, കൊബാൾട്ട് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ, അതുപോലെ ഐവറി ബ്ലാക്ക്. നമുക്കറിയാം പലരുടെയും കയ്യിൽ വയലറ്റ് നിറം കാണണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് മിക്സ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. വയലറ്റ് നിറം ഉണ്ടാക്കാനായി ഞാനിവിടെ ക്രിംസൺ ലേക്കും പ്രഷ്യൻ ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് വയലറ്റ് കളർ കിട്ടുന്നതായിരിക്കും. പ്രഷ്യൻ ബ്ലൂവിന് പകരം കൊബാൾട്ട് ബ്ലൂവും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നിറം ഇത്തിരി ലൈറ്റായിരിക്കും എന്ന് മാത്രം. ഇന്ന് നമുക്ക് വരയ്ക്കുവാനായി ഞാൻ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജാണിത്. ഇനി നമ്മൾക്ക് സ്കെച്ചിലേക്ക് കടക്കാം. സ്കെച്ച് ചെയ്യാൻ വളരെ കട്ടി കുറഞ്ഞ പെൻസിലുകൾ മാത്രം ഉപയോഗിക്കുക. അതായത് HB, HB1, HB2 എന്നിങ്ങനെ. ഇത്തരം കട്ടി കുറഞ്ഞ പെൻസിൽ ഉപയോഗിച്ച് വരുമ്പോൾ പെയിൻറ്റിംഗ് കഴിഞ്ഞ ചിത്രത്തിന് മുകളിൽ വരുന്ന പെൻസിലിൻ്റെ കല നമുക്ക് ഒഴിവാക്കിയെടുക്കാം. സ്കെച്ച് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. പെയിൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ജലച്ചായത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ പേപ്പർ വെയ്റ്റ് മാറ്റി നിർത്തി പെയിൻറ്റ് ചെയ്യുമ്പോഴാണ്. അതായത് വൈറ്റ് കളർ ഒട്ടും ഉപയോഗിക്കാതെ പേപ്പറിൻ്റെ വെള്ള ഉപരിതലം ഹൈലൈറ്റ് വരുന്ന ഭാഗം ഒഴിച്ചുവിട്ട് പെയിൻറ് ചെയ്യുന്ന രീതി. അതോടൊപ്പം തന്നെ നിഴലും വെളിച്ചവും പെയിൻറ്റിങ്ങിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജലച്ചായം രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒന്ന്, ആദ്യ വാഷിങ്ങിൽ തന്നെ ലൈറ്റൻ ഷെയ്ഡും ഡാർക്കൻ ഷെയ്ഡും ചെയ്ത് പിന്നെ ആവശ്യം വരുന്ന ഭാഗങ്ങളിൽ മാത്രം ഡെപ്ത് കൊടുത്ത്, അതായത് ഇരുണ്ട നിറങ്ങൾ കൊടുത്ത് ഫിനിഷ് ചെയ്യുന്ന രീതി. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലാണ്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു കളർ വാഷ് ചെയ്ത് അത് ഉണങ്ങുന്നതുവരെ കാത്തു നിന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും കളർ ടോൺ ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന രീതി. മൂന്ന് കളർ ടോൺ വരെ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതാണ് വാട്ടർ കളറിൻ്റെ ഭംഗി കൂട്ടുന്നത്. മൂന്നിൽ കൂടുതൽ തവണ വാഷ് ചെയ്താൽ ചിത്രം ഇരുണ്ടുപോകാനും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള റിസൾട്ട് കിട്ടാതെയും വരാം. ഈ രണ്ട് രീതിയിലും ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. Thank you.
തുടക്കം കാണിച്ച റഫറൻസ് ഇമേജ് പോലെ മുഴുവനായും ഞാനിപ്പോൾ പെയിൻറ് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം ഒരു ഗ്രേപ്പ് എങ്ങനെ പെയിൻറ് ചെയ്യണമെന്ന് ഏകദേശം ഐഡിയ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡിൽ ചെയ്യുന്ന വാട്ടർ കളർ രീതി കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. ഞാനിവിടെ രണ്ട് മെത്തേഡിലും കാണിക്കുവാനായി രണ്ട് ഗ്രേപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ മെത്തേഡ് ഉണങ്ങുന്നതിന് മുൻപ് കളർ വാഷ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. രണ്ടാമത്തെ മെത്തേഡ് ഓരോ കളറും ഉണങ്ങിയതിന് ശേഷം കളർ ടോൺ കൊടുത്ത് ഫിനിഷ് ചെയ്യുന്ന രീതി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരം വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ രോഷിത് കോടിയേരി. താങ്ക് യു.